എത്രയും പ്രിയ ബ്രദർ വർഗീസ്, അമ്മയുടെ മരണവിവരം അവിടെ 8-ാം തീയതി തന്നെയെങ്കിലും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ അതിരാവിലെ 4 മണിക്കാണ് ആനന്ദപുരത്തു നിന്നും ഇവിടെ ആൾ വരുന്നത്. രാത്രി എനിക്ക് ഒരുവിധം തലവേദനയും തലവിങ്ങലും അനുഭവപ്പെട്ടതുകൊണ്ട് ഉറക്കമില്ലാതെ കിടക്കുകയായിരുന്നു. അതിനാൽ മണികൊട്ടിയ ഉടനെ എഴുന്നേറ്റു വിവരം അറിഞ്ഞു. രാവിലെ അമ്മയ്ക്ക് വേണ്ടി ദിവ്യപൂജ അർപ്പിച്ചു. ഉച്ചതിരിഞ്ഞ് വീട്ടിൽ പോയി സംസ്കാരക്രമങ്ങൾ നടത്തി. ഇവിടെ നിന്ന് ശമ്മാശനും കൂടെ പോന്നിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനോടുകൂടി ക്രമങ്ങളെല്ലാം ഭംഗിയായി നടന്നു. മകനെ ദൈവത്തിനായി സമർപ്പിച്ച് ആ സമർപ്പണം ദൈവം അടുത്ത 7-ാം തീയതി സ്വീകരിച്ചതായി പ്രഖ്യാപിക്കുന്ന കാഴ്ച സ്വർഗത്തിൽ നിന്ന് സുവീക്ഷിക്കുന്നതിനായി കൃത്യം 1 മാസം മുമ്പേ അവിടുന്ന് അമ്മയെ തൻ്റെ പക്കലേക്ക് വിളിച്ചു. അവിടുത്തെ നമുക്ക് സ്തുതിക്കാം. അമ്മയ്ക്ക് ഇപ്പോൾ മകനെ കൂടുതൽ അടുത്തു കാണാം. അമ്മയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നതോടുകൂടി അമ്മ മുന്നേക്കാളെല്ലാം കൂടുതലായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ തീക്ഷ്ണതരമാക്കാം. ശേഷം വഴിയെ അടുത്ത 7-ാം തീയതി നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തിനും പരിശുദ്ധ അമ്മയ്ക്കും വലിയ വിജയത്തിൻ്റെ ദിവസമാണ്. എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു. സ്നേഹപൂർവം പ്രാർത്ഥനയുടെ ഐക്യത്തിൽ കർത്താവിൽ സ്വന്തം ഫാദർ കനീസിയസ് സിയമായി.